എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ 36 വർഷമായിട്ട് സേവനം ചെയ്യുന്ന സീനിയർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ കർക്കിടക മാസവും ദശപുഷ്പങ്ങളും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ദശപുഷ്പങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എന്താണ് ദശപുഷ്പങ്ങൾ? 10 പുഷ്പങ്ങളുടെ സമാഹാരമാണ് ദശപുഷ്പം. ഈ ദശപുഷ്പങ്ങളെ അരച്ച് ചാന്താക്കിയിട്ട് തിലകമായിട്ട് നെറ്റിയിൽ കുറിയിടുന്നത് രോഗശാന്തിക്ക് ഉപകരിക്കുന്നു. ഇനി കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ ഉത്തരായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിലേക്ക് നീങ്ങുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടകം. അപ്പോൾ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരും, ശരീരത്തിൽ മാറ്റങ്ങൾ വരും, ബലം കുറയും, രോഗപ്രതിരോധ ശേഷി കുറയും, വാതരോഗങ്ങൾ നമ്മെ ബാധിക്കും, സാംക്രമിക രോഗങ്ങൾ നമ്മെ ആക്രമിക്കും. ഇങ്ങനെയുള്ള കർക്കിടക മാസത്തിൽ നമ്മൾ പഞ്ചകർമ്മ ചികിത്സ, കർക്കിടക കഞ്ഞി, പത്തില തോരൻ, ദശപുഷ്പം ചൂടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേരളീയർ പുരാതന കാലം മുതലേ ചെയ്തു വന്നിരുന്നതാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാമത്തേത് കറുകയാണ്. നാട്ടിൻപുറങ്ങളിൽ സാധാരണയായിട്ട് കാണുന്നതാണ്. അതിൻ്റെ പ്രത്യേകത, ദശപുഷ്പങ്ങളിൽ പെടുന്നതാണെങ്കിലും ഇതിന് പൂവില്ല. ഇത് സാധാരണ രീതിയിൽ ഇത് കാച്ചി, ഇതിൻ്റെ ജ്യൂസ് എടുത്ത് എണ്ണ കാച്ചി ദുർവാദികേരം എന്ന് പറയുന്നത് ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ച് തൊക്ക് രോഗങ്ങൾക്ക് ഉത്തമമാണ്. പിന്നെ ഇത് അരച്ച് നമ്മൾ ഉണ്ടയാക്കിയിട്ട് നമ്മൾ ബുദ്ധി വികാസത്തിനും ഞരമ്പ് രോഗങ്ങൾക്കും സാധാരണയായിട്ട് നമ്മൾ വെറും വയറ്റിൽ കൊടുക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ് ചെറുള. ഇതിൻ്റെ വെള്ള പുഷ്പമാണ്, പൂക്കൾ വെള്ള നിറമാണ്. ഇതിന് വിഷശമനമാണ്. പ്രത്യേകിച്ച് മൂത്ര തടസ്സങ്ങൾക്ക് ഈ ചെറുളിയിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കാറുണ്ട്. അടുത്തതാണ്, മൂന്നാമത്തതാണ് ദശപുഷ്പങ്ങളിലെ വിഷ്ണുക്രാന്തി. ഫ്ലവർ വെള്ളയാണ്, പനിയെ ശമിപ്പിക്കുന്നു, ബുദ്ധി വികാസത്തിന് ഉപയോഗിക്കുന്നു. ഗർഭാശയ രോഗങ്ങൾക്കും തലച്ചോറ് സംബന്ധമായ രോഗങ്ങൾക്കും ഇത് വളരെ ഉത്തമമായിട്ടാണ് വിഷ്ണുക്രാന്തിയെ പറയുന്നത്. ഇത് രണ്ട് തരമുണ്ട്, നീല വെള്ള. ഇതിൻ്റെ പൂക്കളിനനുസരിച്ചിട്ടാണ് രണ്ട് തരം എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് നാലാമത്തത് പറയുന്നതാണ് പൂവാങ്കുറുന്നൽ. അതിൻ്റെ നീല പൂക്കളാണ്. ത്വക്ക് രോഗങ്ങൾക്കാണ് സാധാരണയായിട്ട് അത് ഉപയോഗിക്കുന്നത്. വിഷത്തിനുപയോഗിക്കും. അത് ആൻറ്റി ക്യാൻസറസ് ആണ്, ക്യാൻസർ രോഗങ്ങൾക്ക് ഉത്തമമാണ്. അഞ്ചാമത്തെ ദശപുഷ്പം പറയുന്നത് മുയൽ ചെവിയാണ്. എന്താണ് മുയൽ ചെവി എന്ന് പറയുന്നത്? അതായത് മുയലിൻ്റെ ചെവി പോലെയാണ് അതിൻ്റെ ഇല. അതാണ് മുയൽ ചെവി, അല്ലെങ്കിൽ മുയൽ ചെവിയൻ എന്ന പേര് അതിന് നൽകാൻ കാരണം. ഇതെല്ലാവിധ തൊണ്ട രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു. ടോൺസിലൈറ്റിസിന് ഉത്തമമാണിത്. ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് നെറുകയിൽ നമ്മൾ തേച്ചു കൊടുക്കും. ടോൺസിലൈറ്റിസ് ഉള്ളിടത്തും പുരട്ടി കൊടുക്കുന്നത് നമ്മൾ വളരെ ഉത്തമമായിട്ട് ടോൺസിലൈറ്റിസിന് ഉപയോഗിക്കുന്ന ഒരു ഔഷധ ചെടിയാണ്. ആറാമത്തതാണ് നമ്മൾ മുക്കുറ്റി. ഇതിൻ്റെ പൂക്കൾ യെല്ലോ ആണ്, മഞ്ഞ നിറമാണ്. തേള്, പഴുതാര എന്നിവ കടിച്ചു കഴിഞ്ഞാൽ മുക്കുറ്റി സമൂലം അരച്ച് മഞ്ഞൾ ചേർത്തിട്ട് ലേപം ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ട് പറയുന്നു. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ ഇതിൻ്റെ പേസ്റ്റ്, അതായത് ഇത് അരച്ച് അതിൻ്റെ പേസ്റ്റ് എടുത്ത് കറന്ന ചൂടോടുകൂടിയ പാലിൽ, തനിപ്പാലിൽ നമ്മൾ കലക്കിയിട്ട് കൊടുക്കുന്നത് ഗർഭാശയ സംബന്ധമായ രോഗങ്ങളിൽ ഉത്തമമാണ്. ഏഴാമത്തതാണ് കയ്യോന്നി. ഈർപ്പമുള്ള മണ്ണിൽ അത് തഴച്ചു വളരുന്നു. ഹെയർ ടോണിക്കാണത്. കയ്യുണ്യാതി എണ്ണ, നീലിഭൃങ്കാതി എണ്ണ എന്നിവയിൽ പ്രധാന ചേരുവയായിട്ട് ചേരുന്നതാണ് കയ്യോന്നി. ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് എട്ടാമത്തത് നിലപ്പന. കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അത് അമിത രക്തസ്രാവത്തിനും സ്ത്രീകളിലുണ്ടാകുന്ന വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞ അസുഖത്തിനും ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ അരച്ച് പൊടിയാക്കിയിട്ട്, ഉണക്കി പൊടിയാക്കിയിട്ട് പാലിൽ കലക്കി കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ഒമ്പതാമത്തതാണ് ഉഴിഞ്ഞ. അത് വഴി അരികിൽ കാണുന്ന ഒരു വള്ളിച്ചെടിയാണ്. ശിരസിലെ മുടി കൊഴിയുന്നതിന് ഹെയർ ടോണിക്കായിട്ട് എണ്ണ കാച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അടുത്തതാണ് തിരുതാളി, അല്ലെങ്കിൽ അതൊരു ക്രീപ്പറാണ്, വെള്ള പൂക്കളാണ് തിരുതാളിക്ക്. സാധാരണ ശരീരപുഷ്ടിക്കും, ശരീര സൗന്ദര്യത്തിനും, വന്ധ്യതയ്ക്കും ഒക്കെ കൊടുക്കുന്നതാണ്. ഇതാണ് 10 നമ്മുടെ ദശപുഷ്പങ്ങൾ. അതിൽ 9 എണ്ണത്തിന് പുഷ്പങ്ങളുള്ളൂ. ഇതിന് മറ്റതിന് നമ്മൾ സാധാരണ രീതിയിൽ പുഷ്പങ്ങൾ കാണാറില്ല. നിലപ്പനയ്ക്ക് ഒരു ഓഫ് വൈറ്റ് പൂവാണ് കാണുന്നത്. കേരളീയരുടെ കർക്കിടക ശീലങ്ങളിൽപ്പെട്ട ഒന്നാണ് ദശപുഷ്പം ചൂടുക, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ദശപുഷ്പം കഞ്ഞിയായിട്ടും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം.